ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് വൺ ബയോളജി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാം, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന സൈറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ആരാണ്? ആൽവിയോലസ് ആണ്, അല്ലെങ്കിൽ ആൽവിയോലൈകളാണ്. അപ്പോൾ നമുക്ക് എൻ സി ആർ ടി സെൻറ്റൻസിലോട്ട് പോകാം. ആൽവിയോലൈ ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓൾസോ ഒക്കോൾ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ഓക്കെ, നമ്മൾ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആൽവിയോലയിൽ വെച്ചിട്ടാണ്. ഇത് കൂടാതെ തന്നെ ബ്ലഡിലും ടിഷ്യൂസിലും വെച്ചിട്ടും, അതുപോലെ തന്നെ ബ്ലഡും ആൽവിയോലയും വെച്ചിട്ടും ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദീസ് സൈറ്റ്സ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ മെയിൻലി ബേസ്ഡ് ഓൺ ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഓർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇവിടുത്തെ മെയിൻ ഗ്യാസസ് അല്ലേ. അപ്പോൾ ഈ ഗ്യാസസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വെച്ചിട്ടാണ്. നമുക്ക് നേരത്തെ അറിയാം, സിമ്പിൾ ഡിഫ്യൂഷൻ വെച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ഹൈ മോളിക്യൂൾസ് ഉള്ള ഏരിയയിൽ നിന്ന് ലോ മോളിക്യൂൾസ് ഉള്ള ഏരിയയിലോട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുത്തുന്നത്. ഓക്കെ, സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസസ് ആസ് വെൽ ആസ് ദ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ഇൻവോൾവ്ഡ് ഇൻ ദ ഡിഫ്യൂഷൻ ആർ ഓൾസോ സം ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ എഫക്ട് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ ഫാക്ടറാണ്, അതായത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ഫാസ്റ്ററായിട്ട് തന്നെ എക്സ്ചേഞ്ച് നടക്കും. ഇതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? നമ്മുടെ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ, ഇപ്പോൾ ആൽവിയോലാർ മെംബ്രെയിൻ്റെ തിക്നെസ് ആണെങ്കിൽ വളരെ തിൻ ആണെങ്കിൽ എന്ത് ചെയ്യും? വളരെ വേഗം തന്നെ എക്സ്ചേഞ്ച് നടക്കും. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസസ്, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സോളിബിലിറ്റി ഉള്ള ഗ്യാസസ് എന്ത് ചെയ്യും? വേഗം സോലിബിളായി വേഗം എക്സ്ചേഞ്ച് നടക്കും. അങ്ങനെ മൂന്ന് ഫാക്ടേഴ്സ് നമ്മുടെ ഈ എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി, ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് ഫാക്ടേഴ്സ്? ഒന്ന് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റ്, രണ്ടാമത്തത് സോളിബിലിറ്റി ഓഫ് ദ ഗ്യാസസ്, മൂന്നാമത്തത് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ. ഈ മൂന്ന് ഫാക്ടേഴ്സുമാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഈ മൂന്ന് ഫാക്ടേഴ്സും മാർക്ക് ചെയ്ത് വെക്കുക, കാരണം വേറൊരു എക്സ്ട്രാ ഫാക്ടർ തന്നിട്ട് ചിലപ്പോൾ അതും കൊടുത്തിരിക്കും. അപ്പോൾ ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഫാക്ടേഴ്സും അല്ലാത്ത വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് നമുക്ക് എൻ സി ആർ ടിയിൽ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറെ ഏത് ഫാക്ടർ തന്നാലും നമ്മളത് റോങ് ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വരുന്നത് പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റഡ് ആസ് പി ഒ ടു ഫോർ ഓക്സിജൻ ആൻഡ് പി സി ഒ ടു ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ, എല്ലാവർക്കും ഈ പി സി ഒ ടു ആൻഡ് പി ഒ ടു എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു തരാം, ഒരുപാട് ഗ്യാസസ് ഇരിപ്പുണ്ട്. ഇപ്പം ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഈ മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ നിന്ന് നമ്മൾ ജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ മാത്രം നോക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ ഈ മിക്സ്ചർ ഓഫ് ഗ്യാസസിൽ നിന്ന് ഓക്സിജൻ്റെ മാത്രം നോക്കിയാലോ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയും. അത്രയും സിമ്പിളാണ്, അത്രയേ ഉള്ളൂ ഈ പാർഷ്യൽ പ്രഷർ എന്നുള്ള ആ ഒരു ടേം. ഓക്കെ, പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസസ് ഇൻ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഈസ് കോൾഡ് പാർഷ്യൽ പ്രഷർ പാർഷ്യൽ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് എസ് പി ഒ ടു ആൻഡ് പി സി ഒ ടു ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ദീസ് ടു ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് എല്ലായിടത്തും പ്രഷർ വരുവാണല്ലോ. അറ്റ്മോസ്ഫിയറിക് എയർ ആൻഡ് ദ ടു സൈഡ്സ് ഓഫ് ഡിഫ്യൂഷൻ ആർ ഗിവൺ ഇൻ ദ ടേബിൾ 17.1 ആൻഡ് ഫിഗർ ഈസ് ഗിവൺ ഇൻ 17.3. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പിക്ചേഴ്സ് ഫസ്റ്റ് ടേബിൾ നോക്കാം, 17.1. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ പാർഷ്യൽ പ്രഷർ, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പല പല ഏരിയയിലുള്ള പാർഷ്യൽ പ്രഷേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് എയറിൽ ആരാണ് ഏറ്റവും കൂടുതലുള്ളത്? ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്, 159 ആണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.3, ആൽവിയോളൈ 104, കാർബൺ ഡൈ ഓക്സൈഡ് 40. അതുപോലെ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ 40-45, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ 95-40, ടിഷ്യൂസ് ആണെങ്കിൽ 40-45. അപ്പം പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഈ ടേബിൾ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ ബേസിസിൽ ഈ ടേബിൾ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നുള്ളവർ ഈ ടേബിൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അതിനൊരു ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടേബിള് കണ്ടല്ലോ, ഇനി ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഡയഗ്രാം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം നോക്കുക. ഫസ്റ്റ് ആൽവിയോല, ആൽവിയോലയിൽ എത്തിയിട്ടുണ്ട്. ആൽവിയോലയിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ നോക്കുക. അറ്റ്മോസ്ഫിയറിൽ ഉള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ നോക്കുക. അപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ എത്രയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്? 159 ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽവിയോലയിൽ വരുമ്പോൾ ആൽവിയോലയിൽ നോക്കിയേ എത്രയാണ് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ? 104 mmHg അല്ലെങ്കിൽ mmHg. അപ്പോൾ എവിടെയാണ് കൂടുതൽ? അറ്റ്മോസ്ഫറിക് പ്രഷറിലാണ് കൂടുതൽ. ഛേ, അറ്റ്മോസ്ഫറിക് എയറിലാണ് കൂടുതൽ. അപ്പോൾ അപ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്? ഹൈ കോൺസെൻട്രേഷൻ എവിടെയാണ്? അറ്റ്മോസ്ഫിയറിലാണ്. ലോ കോൺസെൻട്രേഷൻ എവിടെയാണ് കമ്പയർഡ് ടു അറ്റ്മോസ്ഫിയർ? ആൽവിയോലയിലാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എങ്ങോട്ട് വരും? ആൽവിയോലയിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ആൽവിയോലയിലോട്ട് വന്നു. എന്താണ് ആ സംഭവം? ഇൻസ്പിറേഷൻ. അപ്പോൾ നമ്മുടെ ആൽവിയോലയിലോട്ട് ഓക്സിജൻ എത്തിയിട്ടുണ്ട്. ഇനി നോക്കുക പൾമണറി വെയിൻ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ നിന്ന് അവിടുത്തെ പാർഷ്യൽ പ്രഷർ നമുക്ക് നോക്കാം. ഓക്സിജനേറ്റഡ് ബ്ലഡാണെങ്കിൽ എത്രയാണ് അവിടുത്തെ? നമ്മുടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ 95 ആണ്. ഇവിടെ ആൽവിയോലയിൽ എത്രയാണുള്ളത്? 104 ആണ്. അപ്പോൾ എവിടെയാണ് കൂടുതൽ? ആൽവിയോലയിൽ. ഓക്സിജനേറ്റഡ് ബ്ലഡിൽ കുറവ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ നമ്മുടെ ആൽവിയോലയിൽ നിന്ന് വേഗം ഓക്സിജനേറ്റഡ് ബ്ലഡ് വേഗം ഓടിപ്പോകും. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിലോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം അതെല്ലാം കൂടി സിസ്റ്റമിക് സർക്കുലേഷനിൽ കയറിയിട്ടുണ്ട്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റത്തിലോട്ടും ബ്ലഡ് കൊടുക്കാൻ പോകും. ഓക്സിജൻ കൊടുത്ത് എല്ലാ ടിഷ്യൂസിനും ഇനിയിപ്പോൾ കൊടുക്കണമല്ലോ. അങ്ങനെ ടിഷ്യൂസിൻ്റെ അടുത്ത് ഓരോ ടിഷ്യൂസിൻ്റെ അടുത്ത് എത്തും. ഈ ടിഷ്യൂസിലുള്ള ഇനി ഓക്സിജൻ കോൺസെൻട്രേഷൻ നമുക്ക് നോക്കാം. ആ ടേബിൾ നോക്കിയാൽ ടിഷ്യൂസിൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 40 mmHg ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓൾറെഡി സിസ്റ്റമിക് സർക്കുലേഷൻ, സോറി, ഓക്സിജനേറ്റഡ് ബ്ലഡ്, യെസ്, സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് വരുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ എത്ര ഉണ്ടായിരുന്നു? 90 ആണ് ഉണ്ടായിരുന്നത് അല്ലേ. 90 ഉണ്ട്, ടിഷ്യൂസിൽ വരുമ്പോൾ 40 ഉണ്ട്. അപ്പം എവിടെയാണ് പിന്നെയും കൂടുതലിരിക്കുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡിനകത്ത് കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓക്സിജൻ പിന്നെയും ടിഷ്യൂസിലോട്ട് ഓടിപ്പോകും. അപ്പോൾ ടിഷ്യൂസിന് ഓൾറെഡി ഓക്സിജൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം ഒരുപാട് ഓക്സിജൻ വരുന്നത് ഇപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓൾറെഡി ഉണ്ട്, ടിഷ്യൂസിൽ കുറവാണ്. അപ്പോൾ ടിഷ്യൂസ് ആ ഓക്സിജൻ ഇങ്ങ് വാങ്ങിക്കും. അപ്പോൾ ഓക്സിജൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ടിഷ്യൂസിന് ഇപ്പോൾ ഓക്സിജനൊക്കെ കൊടുത്തു. ഇനി ടിഷ്യൂസിൽ എന്തുണ്ട്? ഏറ്റവും കൂടുതൽ എന്താണ് അവിടെ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ തിരിച്ച് എക്സ്പയർ ചെയ്ത് കളയണം. അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സെയിം പാർഷ്യൽ പ്രഷർ തന്നെയാണ്. നമുക്കിവിടെ ടേബിൾ നോക്കാം. നമ്മുടെ ടിഷ്യൂസിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 45 mmHg ആണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സോറി, ഈ ടിഷ്യൂസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് യെസ് 45 mmHg ആണ്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിലോട്ട് തിരിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് ദേ ഇവിടെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്ലഡിലോട്ട് കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 40 mmHg ആണ്. അപ്പം കമ്പയർഡ് ടു അത് ആർക്കാണ് കൂടുതൽ? ടിഷ്യൂസിലാണ് കൂടുതൽ. അപ്പോൾ 45 നിന്ന് 40 എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം മൂവ് ചെയ്യും, അതായത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിലോട്ട് എൻട്രി ചെയ്യും. ഇനി ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കൂടി ക്യാരി ചെയ്ത് അവസാനം ആൽവിയോലസിൻ്റെ അവിടെ എത്തും. അപ്പം ആൽവിയോലസിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് എത്രയാണ്? 40 ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ 45 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും 45 നിന്ന് 40 മോളിക്യൂൾസ് മൂവ് ചെയ്യും, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മൂവ് ചെയ്യും. അപ്പോൾ ഇപ്പം ആൽവിയോലയിൽ എന്തായി? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡായി. അപ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡായി അറ്റ്മോസ്ഫിയറിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽവിയോലയിലാണ്. അപ്പം എന്ത് ചെയ്യും? എക്സ്പയർ ചെയ്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് അറ്റ്മോസ്ഫിയറിക് എയറിലോട്ട് കളയുന്നു. ഇതാണ് എക്സ്പിറേഷൻ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. സിമിലർലി എ ഗ്രേഡിയൻറ്റ് ഈസ് പ്രസൻറ്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. യെസ്, ദാറ്റ് ഈസ് ഫ്രം ടിഷ്യൂസ് ടു ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് ടു ദ ആൽവിയോല. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലോട്ട് ബ്ലഡിൽ നിന്ന് ആൽവിയോലേക്ക്. അപ്പോൾ ഇത് ഒരു മൂവ്മെൻറ്റിന് നമുക്ക് എന്താവശ്യമാണ്? പാർഷ്യൽ പ്രഷർ, അല്ലെങ്കിൽ സോറി, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതേ സംഭവം ഇവിടെയുണ്ട്. As the solubility of the carbon dioxide is 20-25 times higher than that of oxygen, the amount of carbon dioxide that can diffuse through the diffusion membrane per unit difference in partial pressure is much higher than that of oxygen. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പാർഷ്യൽ പ്രഷർ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, എങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈലി സോലിബിൾ ആണ്, ബ്ലഡിൽ തന്നെ ഹൈലി സോലിബിൾ ആണ്. കമ്പയർഡ് ടു ഓക്സിജൻ 20-25 times ഹൈലി സോലിബിൾ ആണ്. അത് മാർക്ക് ചെയ്ത് വയ്ക്കുക.
അപ്പോൾ അത്രയും സോളിബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ കാർബൺ ഡയോക്സൈഡിന് വേഗം നമ്മുടെ ആൽവിയോളിലെത്തി പുറത്തോട്ട് പോകാൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ത്രീ മേജർ ലെയേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഈ ഡിഫ്യൂഷൻ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൽവിയോളസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ആൽവിയോളസിൻ്റെ അവിടുത്തെ ലെയർ എന്ന് പറയുന്നത് മൂന്ന് ലെയേഴ്സുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ലെയേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോലൈ. അപ്പോൾ ആൽവിയോലയുടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ, ആൽവിയോലയുടെ ജസ്റ്റ് കവർ ചെയ്തിരിക്കുന്ന ആ സിംഗിൾ സെൽ ലെയറിനെയാണ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയമാണ് ഒരു ലെയർ. നെക്സ്റ്റ് വരുന്നത് ദോ സെൻറ്റൻസ് കാണുന്നില്ല. ഓക്കെ, ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോലാർ ക്യാപ്പിലറീസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ആൽവിയോലാർ ക്യാവിറ്റി കഴിഞ്ഞ് ആ ആൽവിയോലാർ ക്യാവിറ്റി ലൈൻ ചെയ്തിരിക്കുന്നതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അത് കഴിഞ്ഞിട്ടൊരു ലൂപ്പ് കാണുന്നില്ലേ, ആ ലൂപ്പിനെ ലൈൻ ചെയ്തിരിക്കുന്നതാണ് എൻഡോത്തീലിയം. അത് ക്യാപ്പിലറിയാണ്. ഈ ക്യാപ്പിലറീസിനെ, എല്ലാ ബ്ലഡ് വെസൽസിനെയും ലൈൻ ചെയ്തിരിക്കുന്നത് എൻഡോത്തീലിയം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ക്യാപ്പിലറീസിനെ ലൈൻ ചെയ്തിരിക്കുന്നത് എൻഡോത്തീലിയം. അപ്പോൾ അവിടെ കൂടി റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഈ എൻഡോത്തീലിയൽ, ഈ ക്യാപ്പിലറീസിൻ്റെയും ഈ ആൽവിയോളാർ ക്യാവിറ്റീനെ ലൈൻ ചെയ്തിരിക്കുന്ന സിംഗിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെയും ഇടയ്ക്കൊരു യെല്ലോ കളർ സ്പേസ് കാണുന്നില്ലേ, അതിനെയാണ് ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിഫ്യൂഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫ്യൂഷൻ മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഹൗ എവർ, ദ ടോട്ടൽ തിക്നെസ് ഈസ് മച്ച് ലെസ് ദാൻ എ മില്ലിമീറ്റർ. ആ സെൻറ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ലെയേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ മൂന്ന് ലെയേഴ്സിൻ്റെയും കൂടിയുള്ള ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം എത്ര തിക്നെസ് ആയിരിക്കും അതിന് കാണുന്നത്. വളരെ 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 കട്ടി കുറഞ്ഞ അവസ്ഥയിലാണ് അത് കാണുന്നത്. അപ്പോൾ ലെസ് ദാൻ 1 മില്ലിമീറ്റർ അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. Therefore, all the factors in our body are favorable for diffusion of the oxygen from alveoli to tissues and that of carbon dioxide from tissues to alveoli. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടി ചേർന്നിട്ട് ഓക്സിജൻ അങ്ങോട്ട് പോകാനും കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് പോകാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കുറച്ച് സ്പീഡാക്കിയോ എന്നോ എനിക്കറിയത്തില്ല. അപ്പം സ്പീഡാണെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്തോളൂ, ഞാനത് സ്പീഡ് കുറച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നോർമൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഫുൾ എന്താ പ്രഷർ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് മോളിക്യൂൾസിൻ്റെ എമൗണ്ട് നോക്കി മൂവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ സംഭവം. അതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. ഇതിൽ മാർക്ക് ചെയ്ത് പഠിക്കേണ്ട പോയിൻറ്റ്സ്, 22-25 ടൈംസ് ഹയർ സോലിബിൾ ആണ് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള പോയിൻറ്റ് പഠിക്കുക. ദ ടോട്ടൽ തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് ലെസ് ദാൻ 1 മില്ലിമീറ്റർ പഠിക്കുക. പിന്നെ ജസ്റ്റ് ആ കാണിച്ചേക്കുന്ന ആ ഫിഗർ ഉണ്ടല്ലോ 17.3, അത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുത്ത് അതുപോലെ തന്നെ ചോദിക്കും കേട്ടോ. അതിൽ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നൊക്കെ ഉള്ളത് അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടുത്തെ പ്രഷറൊക്കെ ചിലപ്പം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റേ ടേബിൾ ചോദിക്കാറുണ്ട്. ഞാൻ ട്രിക്ക് പറഞ്ഞില്ലല്ലോ, ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ടേബിൾ നോക്കുമ്പോഴത്തേനും ഒരു പ്രത്യേകത നിങ്ങൾ കാണുന്നില്ലേ. 40 40 40 40, 4 40 ഒരുമിച്ച് കാണുന്നില്ലേ. അപ്പോൾ ഈ 4 40 ഫസ്റ്റ് എഴുതി വയ്ക്കുക. ഡോട്ട് എന്ന് മനസ്സിൽ വിചാരിക്കുക. ഡോട്ട് ഓക്സിജൻ എന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഡോട്ട് എന്ന് പറയുന്നത് ഡിഓക്സിജനേറ്റഡ്, ഓക്സിജനേറ്റഡ് ആൻഡ് ടിഷ്യൂസ്. അപ്പോൾ ഡോട്ട് ഓക്സിജൻ പഠിച്ചു വെച്ചോ. അപ്പോൾ ഇതിൽ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് ഡൗൺ ആയിട്ട് അങ്ങ് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഡിഓക്സിജനേറ്റഡ് ഡോട്ട് എഴുതി. അപ്പം ഡിഓക്സിജനേറ്റഡ്, ഓക്സിജനേറ്റഡ്, ടിഷ്യൂസ്, ഇങ്ങനെ മൂന്ന് ടേബിളായി. തൊട്ടിപ്പുറത്ത് ആൽവിയോലൈ എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം ആൽവിയോലയിൽ നിന്ന് ഡി ഓർത്ത് വെച്ചല്ലോ, ഡോട്ടിൻ്റെ ഡി എന്ന് വെച്ചാൽ ഡൗൺ എന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ളത് ആൽവിയോലയാണ്. ആ ആൽവിയോലയുടെ ഡൗണിൽ നിന്ന് 40 40 40 40 സിഗ്സാഗായിട്ട് എഴുതി പോവുക. അപ്പോഴത്തേനും കറക്റ്റ് ആ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് തെറ്റത്തില്ല. ഞാൻ ഇതിൻ്റെ തന്നെ ട്രിക്ക് പറഞ്ഞു തരാനുള്ള കാരണം ഇതാണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആകെങ്ങ് കൺഫ്യൂഷനാണ്. 40 ആണോ 45 ആണോ 95 ആണോ എന്നൊക്കെ ആകെങ്ങ് കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ 40 പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഹാഫ് തീർന്നു. അപ്പോൾ എന്താണ്? ഡോട്ടെന്ന് എഴുതുക. ഡിഓക്സിജനേറ്റഡ്, ഓക്സിജനേറ്റഡ്, ടിഷ്യൂസ്, ഈ ഡോട്ടെന്ന് എഴുതിയിട്ട് ഇപ്പുറത്തൊരു ആൽവിയോല എഴുതുക. ആൽവിയോല എഴുതിയതിന് ശേഷം ഡോട്ടെന്ന് ആലോചിച്ചിട്ട് ഡൗൺ എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പം ആൽവിയോലയുടെ ഡൗണിൽ നിന്ന് സിഗ്സാഗായിട്ട്, സിഗ്സാഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇസഡ് പോലെ 40 എഴുതുക. അതായത് ആൽവിയോലയുടെ ഏറ്റവും താഴെ 40, അത് കഴിഞ്ഞിട്ട് ഡിഓക്സിജനേറ്ററിൻ്റെ ഫസ്റ്റ് കോളം 40, ഓക്സിജനേറ്ററിൻ്റെ സെക്കൻഡ് കോളം 40, ടിഷ്യൂസിൻ്റെ ഫസ്റ്റ് കോളം 40. കറക്റ്റ് തന്നെയല്ലേ? യെസ്, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആ ട്രിക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഇത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ട് വേഗം എഴുതാൻ പറ്റും. അപ്പോഴത്തേനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.